ട്രാഫിക് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊതുവെ ചില കാര്യങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ട്, ചിലത് മോശങ്ങളായ കാര്യങ്ങളായ കാര്യങ്ങളുണ്ട്. നിയമങ്ങളൊക്കെ വെറും പൊട്ടത്തിട്ടാണ്, വെറും മണ്ടൻ നിയമങ്ങളാണ് ഇവിടെ. ഉള്ള പ്രൈവറ്റ് വണ്ടിയും ഉള്ള യൂബർ ടാക്സിയും വന്ന് ഇവിടെ പട്ടണത്തിരിക്കുന്നുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഓട്ടോക്കുള്ള പുറമണിക്കാര് ലോങ് ഓട്ടോ കേട്ട് പോകും. നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ട്രാഫിക് നിയന്ത്രിക്കാൻ ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷെ ആ നിയമങ്ങളിൽ നമുക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ഇന്ന നിയമം മാറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ള ഒരുപാട് ട്രാഫിക് നിയമങ്ങൾ ഉണ്ടാവും. ആ നിയമങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇപ്പൊ ചേട്ടൻ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാ, അപ്പൊ കേരളത്തില് മാറ്റണം എന്ന് തോന്നിയിട്ടുള്ള, മാറ്റി ഈ നിയമം വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള എന്തൊക്കെ ട്രാഫിക് നിയമങ്ങളാണ് ഉള്ളത്? ട്രാഫിക് നിയമങ്ങൾ പൊതുവെ ഇപ്പൊ പുതിയ നമ്മുടെ മന്ത്രി വന്നതിന് ശേഷം കുറെ ഇതൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും കുറെ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തണം. മാറ്റം വരുന്നത് പറഞ്ഞാൽ പല സ്ഥലത്തും ഫ്രീലെഫ്റ്റ് പറവുകാല ഫ്രീലെഫ്റ്റ് വരുന്നുണ്ട്. ഫ്രീലെഫ്റ്റ് വെച്ചിട്ട് സ്റ്റോപ്പിലിടുന്ന വണ്ടികളൊക്കെ ആ ഫ്രീലെഫ്റ്റിലേക്ക് എത്തും, നമുക്ക് ഇവിടെ അങ്ങോട്ട് പാസ് ചെയ്താൽ പോകാൻ പറ്റുള്ള നിയമം ഒരു വഴിക്ക് ഇങ്ങനെ കിടക്കും, ആൾക്കാർ വേറെ ഒരു രീതിയിൽ കാണിക്കുന്നു. അതാണ് സംഭവം. ഇപ്പൊ വണ്ടി സാറേ, ഞങ്ങളിപ്പോ അവിടെ വണ്ടി ഇടല്ല, ഇപ്പൊ സ്പെഷ്യലി അവർക്ക് സ്റ്റാൻഡ് ഇല്ലാത്ത കാരണം വണ്ടി ഇടാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ അവിടെ ഓൾറെഡി ടാക്സിക്കാര് പുറത്തുള്ള വണ്ടിക്കാര് ഒക്കെ കൊണ്ടുനാളെ വണ്ടി ഇടാറുണ്ട്. അവർക്ക് ആർക്കും പെറ്റി അടിക്കണോ അങ്ങനൊന്നുമില്ല. ഓട്ടോസക്കാർ അവിടെ നിന്ന് ഒരു ട്രിപ്പ് എടുക്കാനായിട്ട് തോന്നിയിട്ട് കഴിഞ്ഞാൽ അവര് ആ സ്പോട്ടിലൊക്കെ വന്നു ക്യാമറ ആയിട്ട് വരിക, ഫോട്ടോ എടുക്കുക, 500 രൂപ പെറ്റി അടിക്കുക, ഇതൊക്കെയാണ് നമുക്കിപ്പം അനുഭവം വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല. ഒരു ഇതിൽ നമുക്ക് സാധാരണക്കാരൻ ഓട്ടോസേപ്പറുള്ള ഓട്ടോസെ പിടിച്ച് ജീവനം കഴിയുന്ന ആൾക്കാർക്കും പല ആൾക്കാർക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പം. ഈ വണ്ടികൾ കൂടുന്നത് കൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടേ ഉണ്ടാവുന്നുണ്ടോ? നിരത്തിൽ വണ്ടികൾ കൂടുന്നു, നിരത്തിൽ വണ്ടി കൂടുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക്കിലുള്ള പ്രശ്നമില്ല. വൈകുന്നേരം നിങ്ങളിവിടെ നോക്കി അറിയാം, ആലുവ ഈ ഭാഗത്ത് മൊത്തം ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. അത് വണ്ടികൾ കൂടുന്നുണ്ട് പറഞ്ഞു. ഒരു വീട്ടിൽ 3-4 വണ്ടികൾ വീട്ടിലുണ്ട്, 4 പേരും 4 വണ്ടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അതാണ് മെയിനായിട്ട് ടൂ വീലർ പണ്ട് ഇത്ര വണ്ടികളില്ലായിരുന്നില്ല, അപ്പൊ ട്രാഫിക്കില്ല. അപ്പൊ ഈ ഇവിടുന്ന് ചെല്ലുന്ന വണ്ടികൾ മൊത്തം ഒറ്റക്കാട്ടുകാരെ പാലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഈ കഴിയുമ്പോൾ അവിടെ നോക്കാം, പിന്നെ ഒരു വണ്ടി ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, കഴിഞ്ഞ ദിവസമൊക്കെ മൊത്തം സംഭവിച്ചേക്കാണ്, രണ്ട് മരം വീണു പറഞ്ഞു, ഒരു വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആയി. ആലുവ സംഭവിച്ചു, നോക്ക് വണ്ടി പോകാൻ പറ്റില്ല, ആൾക്കാർക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല, പിള്ളേർ സ്കൂളിൽ വിട്ട് പുള്ളി വീട്ടിൽ പോകാൻ പറ്റാനുള്ള അങ്ങനെയുള്ള കുറേ അവസ്ഥകൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിന് ശരിയായി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളുടെ കഷ്ടപ്പാടൊന്നും അറിയാം. പിന്നെ അവിടെ ഇപ്പൊ കിടക്കാൻ പറ്റുള്ളതാണ്, അവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര ഒരു മാസത്തോളമായി സ്റ്റാൻഡ് പോയിട്ട്, ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് സ്റ്റാൻഡിൽ ഞാനിത് കൊണ്ടുപോയിട്ടാണ് അവർക്ക് രക്ഷയിലൊക്കെ ഒരു മാസമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. നല്ല സാമ്പത്തികമായിട്ട് 1.5 വർഷം ഞാൻ വീട്ടിലിരുന്നാ, എനിക്കിപ്പോ ഒരു നല്ല കടമുണ്ട്. ഇതേപോലെ തന്നെ ഈ വണ്ടികളുടെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ വണ്ടികൾ കുറെ സൗണ്ട് ഉണ്ടാക്കി കുറെ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണ കുറെ വണ്ടികളുണ്ട്. അവരെ ഈ തടഞ്ഞു നിർത്തിയിട്ട് അവരുടെ സൈലൻസറിന് വേണ്ടിട്ട് അവർക്ക് ഫൈൻ എഴുതി കൊടുക്കണേതും ഇത് ഇറക്കുമതി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതിന്റെ നേതാക്കന്മാര് അവരെ നിയന്ത്രിച്ചാ പോരെ. അല്ല, അതിനു പകരം ഏത് രീതിയിലാണ് നിയമം മാറ്റണം? നിയമം മാറ്റണം. ഇത് വിൽക്കുന്ന കടകളുണ്ട്, അവർക്ക് ഈ സാധനം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിട്ട് അവര് ഗവൺമെന്റ് ടാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ സാധനം ഇവിടെ എത്തിക്കുന്നത്. എന്നിട്ട് നമ്മ മേടിച്ച് പിടിപ്പിക്കുമ്പോ അത് അവർക്ക് ഭയങ്കര ഇടങ്ങേറാണ്, അവരതിന്റെ പേരിൽ ഒന്ന് ഫൈൻ ഈടാക്കുക കാര്യങ്ങളൊക്കെ. അറ്റം പറയാന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ളത് ബ്ലോക്ക്, മെയിനായിട്ട് ബ്ലോക്ക്. മെസ്സേജ് പറയേണ്ടത് ഈ ചരക്കുകൾ വണ്ടികളൊക്കെ രാത്രി ആയിക്കിട്ട് പറ്റുള്ള വണ്ടികൾ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. ഈ കണ്ടെയ്നർ ലോറിയും അങ്ങനെയുള്ള ചരക്കുകൾ വണ്ടികളൊക്കെ കാലത്ത് രാത്രി 10 മണി തൊട്ട് കാലത്ത് 6 മണി വരെ ഓടിക്കഴിഞ്ഞെങ്കിൽ ഈ ബ്ലോക്ക് കുറേ ഒഴിവാക്കി കിട്ടും എന്നുള്ള ഒരു ചരക്ക്. ഈ മാത്തണ്ട പറയുമ്പോൾ പാലത്തുമ്പോൾ തന്നെ ഇപ്പം ഒരു വലിയ വണ്ടി ഒരു ചെറിയ വണ്ടി പോകാൻ വഴിയുള്ളൂ. അവിടെ വന്നത് 5 വരി 6 വരിയായിട്ട് വന്നിട്ട് ലാസ്റ്റ് 2 വരി വരികയാണ്. മിക്കപ്പോഴും അവിടെ അപകടങ്ങളുണ്ടാവാറുണ്ട്, മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട് ഇന്ന് വന്നിങ്ങനെ ഇതായിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത്, പിന്നെ ട്രാഫിക്കിനെ പറ്റി പറയാനുള്ളത് പ്രത്യേകിച്ച് എന്ന് പറയാനുള്ള അവരെ പറ്റി ഒരു കൂടുതലൊന്നും പറയാൻ പാടില്ലല്ലോ. ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എനിക്ക് മേട്ടുള്ള ഒരു. പിന്നെ ഈ വഴിയിൽ ആവശ്യമില്ലാണ്ട് വഴിയിൽ ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട്, അതിന് ശരിക്കും നോ പാർക്കിന് എഴുതി വെച്ചിട്ടും അവിടെ
കാറ് മെയിനായിട്ട് ആഡംബര കാറുകളാണ് കിടക്കുന്നത്. അവരെ ട്രാഫിക്കാർ ഓടിക്കാറൊന്നുമില്ല. ഞങ്ങൾ ഓട്ടോറിക്ഷയാണ് കിടക്കണമെങ്കിൽ അപ്പോൾ വന്നിട്ട് വിസിലടിച്ച് ഓടിക്കാറുണ്ട്. അതെന്താ അതിൻ്റെ കാര്യം? ഓട്ടോറിക്ഷക്കാരോട് മാത്രം എന്താ ഇത്ര പ്രത്യേകത എന്ന് എനിക്കറിയില്ല. അതിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ പെട്രോല് ഈ സംഭവങ്ങളായിട്ട് ചെഞ്ചി അങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കണം. ചെങ്കിൽ അന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ യൂബ്രകാരെ തല്ലിയ സംഭവം അതൊന്ന് അവരെ ഒഴിവാക്കിയിട്ട് ഞങ്ങളെ കറ്റാണ്ട്. ഇപ്പം ഞാനാണ് കാലിപ്പം ഒരു അഞ്ചാറ് ഓപ്പറേഷൻ കഴിഞ്ഞാണ്. അതുകൊണ്ട് ആ കാലം വെച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. വേറെ ജീവിക്കാൻ ഒരു ഇതില്ലാത്തതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ട്, വാടകയ്ക്ക് വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ രീതിയാണ്. ഇപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ പുറം വണ്ടിക്കാർ ടൂവായിട്ട് വന്ന് ഓട്ടം എടുക്കുന്നുണ്ട്. ഞങ്ങൾ ചെന്ന് കഴിയുമ്പോൾ അവർ ഓപ്പിക്ക് ദൂരെ പോലീസുകാർ വന്ന് ഓടിക്കുന്നു. അതെന്താണെന്ന് എനിക്കറിയാം. അതിൻ്റെ മതിമായ എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഓട്ടം കണ്ടുള്ള പുറം വണ്ടിക്കാർ ലോങ് ഓട്ടമൊക്കെ ആയിട്ട് പോകും. ഇപ്പോൾ റോഡിലൊക്കെ നിരവധി ഗതാഗതങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ട്രാഫിക് ആണെങ്കിൽ ട്രാഫിക് ജാം ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഞാൻ മുതൽ വായിച്ചു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് വന്നതിന് ശേഷം ഒക്കെ അതിനെപ്പറ്റി പറയുള്ളൂ. ഇപ്പം തന്നെ പറവുകാലൊക്കെ ഗണേഷുമാരുടെ കയ്യിൽ പഴി തിരിച്ചുവിട്ടുണ്ട്. പക്ഷെ അതും ആരും ശ്രദ്ധിക്കണമെന്നില്ല. അവർ ശരിക്കും നേരിട്ട് വന്നിട്ട് അവിടെ എത്തിക്കുമ്പോൾ തിരിയുമായിരുന്നു. പക്ഷേ എല്ലാവർക്കും പെട്ടെന്ന് പോകണം, എല്ലാവർക്കും ഫാസ്റ്റാണ്. അതാണ് എല്ലാ ആരും നിയമങ്ങളാരും നോക്കണമല്ലോ. പിന്നെ പോക്കറ്റ് റോഡിൽ നിന്ന് തന്നെ ഒരു സ്കൂട്ടർ പെൺകൊച്ചാണ്, പെൺകൊച്ചു ആണുങ്ങളെല്ലാവരും പെൺകൊച്ചാണ് കൂടുതലും. ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് ഒരു വണ്ടി വരികയാണെങ്കിൽ മെയിൻ റോട്ടിൽ നിന്ന് വണ്ടി വരും ശ്രദ്ധിക്കുകയുള്ളു. ആ വന്ന വഴി എടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വലിയ അവർ പോയിടിക്കും ഒരു ഇതേ. ഇപ്പോൾ ഇന്ന് തന്നെ എയർപോർട്ട് റോഡിൽ ഞാൻ പോയതാണ്. പോയപ്പോൾ പോറ്റ റോഡിൽ നിന്ന് കപ്പശ്ശേരി വഴി നിന്ന് നേരെ വന്ന് ബാക്കിൽ നിന്ന് വണ്ടി വരും നോക്കണില്ല, അന്ന് എടുത്തുള്ളൂ. അതൊക്കെ ഒരു നിയമങ്ങളുടെ ആ ഗണേഷ്കുമാറിൻ്റെ പുതിയ നിയമങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ശരിയാവുമെന്ന് തോന്നുന്നു. അപ്പൊ ചേട്ടൻ പറയുന്നത് നിയമം ഉണ്ടെങ്കിൽ അത് പാലിക്കാറില്ല എന്നാണ്. അപ്പൊ അങ്ങനെ പാലിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പാലിക്കാനുള്ള മാർഗം വെച്ചാല് പറയേണ്ടത് പ്രത്യേക പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോലീസിലെ ട്രാഫിക് പോലീസിനെ ആരെങ്കിലും നടത്തുന്നതാണ്. ആ അപകടമുള്ള സ്ഥലം ഇപ്പൊ തന്നെ ഈ മുട്ടത്ത് വന്ന വഴിയിൽ അവിടെ ഒരു പോലീസുകാരെ നിർദ്ദേശ കുറച്ചൊക്കെ ഒഴിവാക്കി കിട്ടും. മുഴുവനും കിട്ടൂല്ലെങ്കിലും കുറച്ചൊക്കെ സാറമ്മ ചെക്ക് ചെയ്തോട്ടെ. അത് കുഴപ്പമൊന്നും ഞങ്ങൾ ചെക്ക് പിടിക്കുന്ന കുഴപ്പമില്ല. ഞങ്ങൾക്ക് അരി മേടിക്കാനുള്ളൊരു എത്ര 100 വണ്ടി കൂടുതൽ ഇഷ്ടംമാരുണ്ട് ഇവിടെ. അരി മേടിക്കാനുള്ള സംവിധാനം ചെയ്യാന്നവരോ വരുമ്പോൾ ചാർജ് ചെയ്ത് വരുമ്പോഴ ഇടയ്ക്കൊക്കെ ചാർജ് ചെയ്യാം. അത് ഓൾക്കെ അല്ല ഉള്ള പ്രൈവറ്റ് വണ്ടിയും ഉള്ള യൂബർ ടാക്സിയും വന്ന് ഇവിടെ പട്ടണത്തിരിക്കുന്നുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. സാറന്മാർക്ക് കൂടുതലും ഈ പ്രൈവറ്റ് വണ്ടി കൂടുതലും ചാർജ് ചെയ്തുന്ന കാര്യമുള്ളേ അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിന് എന്നാണ് കൂടുതലും പറയണേ വലിയ വലിയ വാഹനം വരുമ്പോൾ അവർക്ക് കുഴപ്പമില്ല. ചെറിയ വണ്ടിക്കാരുടെ മേത്തേക്ക് ആൾക്കാർ കയറുള്ളൂ. അത് കൂടുതലും തന്നെ വിഷയങ്ങൾ. അതായത് ചെക്കിങ് വേണം, സാറന്മാർ ചെക്ക് ചെയ്യണം, ചെക്കിങ് വേണം. ഗതാഗത നിയമങ്ങൾ നിരവധി ഉണ്ടെങ്കിലും അത് ജനങ്ങൾ പാലിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും പരാതി. മാത്രമല്ല നിലവിൽ പുതുതായി വന്ന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിലാണ് എല്ലാവരുടെയും പ്രതീക്ഷയും. ക്യാമറമാൻ രാജീവ് ആയാപ്പറമ്പിനോടൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ, മലയാളി വാർത്ത.